أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم، إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت، وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള ആലത്തിയൂർ എന്ന പ്രദേശത്താണ് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനുള്ള ദാറുൽ ഖുർആൻ എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സുബ്ഹ് നമസ്കാരാനന്തരം ഖുർആൻ ഹിഫ്ള ചെയ്യുന്നതിന് വേണ്ടി മജ്ലിസിലിരിക്കുന്ന കുട്ടികൾ ഹിഫ്ളാക്കിയ ഭാഗം ഉസ്താദിനെ ഓതിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. വിശാലമായതും വൃത്തിയുള്ളതുമായ താമസ സൗകര്യമാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. മാസത്തിൽ ഒരു തവണ കുട്ടികളും ഉസ്താദുമാരും സെക്രട്ടറി എല്ലാം കൂടി ഇരുന്നിട്ട് അവർക്ക് ആവശ്യമായ ചേഞ്ചുകൾ വരുത്താറുണ്ട്. വ്യത്യസ്തമായ പഠന രീതിയാണ് ദാറുൽ ഖുർആനിന്റെ പ്രത്യേകത. ഖുർആൻ ഹിഫ്ളിന് പുറമെ ഹദീസും മനഃപ്പാഠമാക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് 29-ാമത്തെ ഹദീസാണ് അല്ലേ. അൻ അബി ഹുറൈറത്ത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അയ്യുൽ അമലി അഫ്ദൽ. അറബി ഭാഷ സംസാരിക്കുന്നതിൽ പ്രാവീണ്യം നേടാനായി സ്പോക്കൺ അറബി ക്ലാസുകൾ നടത്തുന്നു. والله العين قريب يحمل فجرا ليريد بتلاوته الأنواع. رحمن يا رحمن ساعدني يا رحمن يا رحمن اشرح صدري قرآن املأ قلبي قرآن. മനോഹര മായ കളിസ്ഥലം. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ക്ലിനിക്കിൽ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടെ കയറി ഈ കുട്ടികൾക്ക് വേണ്ട ചികിത്സ നൽകാറുണ്ട്. വ്യത്യസ്ത ശൈലിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഖിറാഅത്തിൽ പ്രത്യേകം പരിശീലനം നൽകുന്നു. June 2010 ഞങ്ങൾ പോയി കാണുന്ന പള്ളി അൽഹംദുലില്ലാഹ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. 2013 പള്ളിയോട് ചേർന്ന് ദാറുൽ ഖുർആൻ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും അൽഹംദുലില്ലാഹ് ആദ്യത്തെ ബാച്ച് തുടങ്ങുകയും ചെയ്തു. നല്ല ശൈലിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഹാഫിലിയങ്ങളെ വാർത്തെടുക്കുകയാണ് ഇൻഷാ അല്ലാ ഈ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم.